മുയലിന്റെ പത്ത് ചെവിയിൽ പിടിച്ച പിടുത്തം വിടാതെ സിനഡ്. ഞങ്ങൾ മിത്രാന്മാർ, തോറ്റു തന്നിട്ട് നിങ്ങൾ അച്ഛന്മാരും അൽമായരും ജയിക്കാമെന്ന് കരുതണ്ട എന്ന ആൻഡ്രൂസിന്റെ വാക്കുകൾ മറ്റെല്ലാ മിത്രാന്മാരും ഏറ്റെടുത്തു എന്ന് വ്യക്തം. സിനഡ് വിശുദ്ധ കുർബാനയെ ഒരു മത്സര ഇനമായി ആൻഡ്രൂസിനൊപ്പം കണ്ടിരിക്കുന്നുവെന്ന് തെളിഞ്ഞിരിക്കുന്നു. മാഗ്നോമാനിയ എന്ന അസുഖം പിടിച്ച ഇങ്ങനെയുള്ള ആളുകളെ തളയ്ക്കാൻ ആരുമില്ലേ? ഈ ജനം ചോദിക്കുന്നത് ഒരു തിന്മയല്ലല്ലോ. ലോകം മുഴുവൻ തുറന്ന മനസ്സോടെ സ്വീകരിച്ച 60 വർഷമായി ഈ ജനം അനുഭവിച്ചു വന്ന ജനാഭിമുഖ കുർബാന എന്ന ഒരു നന്മയില്ലേ? അത് ജയതോൽവിയുടെ വിഷയമാക്കാതെ അനുവദിച്ചു തന്നുകൂടെ നിങ്ങൾക്ക്? പൊന്നുമെത്രാന്മാരെ, നിങ്ങളൊന്ന് അടങ്ങ്. പൊതുജന മധ്യത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ നിങ്ങൾ കാരണം നാണം കെട്ടു മടുത്തു. ബസ്ലിക്ക ഇടവകയുടെ അവകാശം ന്യായമാണ്. അതിരൂപതയിലെ മറ്റെല്ലാ ഇടവകകളിലും ജനാഭിമുഖ കുർബാന അഭംഗുരം നടക്കുന്നുണ്ടല്ലോ. ബസ്ലിക്ക ഇടവക നിങ്ങളുടെ സിംഹാസന പള്ളിയായത് ഇടവകക്കാരുടെ കുറ്റമാണോ? കുർബാന ചൊല്ലാൻ സമ്മതിക്കാതെ പള്ളി കെട്ടിടം തുറന്നിടുക മാത്രം ചെയ്തിട്ട് എന്തു മേന്മ? അത് ചെയ്യാൻ നിങ്ങൾ ഇത്രയും ദിവസം പ്രതീക്ഷ നൽകി സ്പെഷ്യൽ സിനഡ് കൂടണമായിരുന്നു. വാഴ്ത്തപ്പെട്ട തിരുവോസ്തി 6 മാസത്തോളം ഇരുന്ന് പൂത്ത് പുഴുവരിക്കുവോളം സക്രാരിയിൽ വെച്ച് പൂട്ടി താക്കോൽ എലിയിൽ കൊണ്ടു നടന്ന പൂതവേലി മാത്രം ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പള്ളി തുറക്കാമായിരുന്നല്ലോ. വേറെ ആരുടെയും അനുവാദം കൂടാതെ ഒറ്റയ്ക്ക് പള്ളി തുറന്ന് പൂത്ത ഓസ്തി മാറ്റിയ പൂതവേലിക്ക് എപ്പോൾ വേണമെങ്കിലും അത് തുറന്നിടാമല്ലോ. ഇത്രയും വലിയ സിനഡ് ലക്ഷങ്ങൾ മുടക്കി കൂടിയിട്ടും വിവാദ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത നിങ്ങൾ പള്ളി വെറുതെ തുറന്നിടുക മാത്രം ചെയ്ത് പൊതുജനത്തിന്റെയും നിങ്ങളുടെ ചെവിക്ക് പിടിച്ച വത്തിക്കാന്റെയും കണ്ണിൽ പൊടിയിടാമെന്ന് കരുതണ്ട. അതിനാൽ നിങ്ങളുടെ ചതി തിരിച്ചറിഞ്ഞ ബസ്ലിക്ക പാരിഷ് കൗൺസിലിന്റെ തീരുമാനം വളരെ ശരിയാണ്. മെത്രാന്മാരെ, ഈ അവസരം പാഴാക്കിയാൽ നിങ്ങളുടെ അഹന്തയിൽ നിങ്ങൾ നശിക്കും. നിങ്ങളെ ഭരമേൽപ്പിച്ച ജനത്തെ നിങ്ങൾ നശിപ്പിക്കും.